ഹായ് ഫ്രണ്ട്സ്, പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ വാല്യുവേഷനും റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ വാല്യുവേഷൻ രണ്ട് ഘട്ടമായിട്ടാണ് നടത്തിയിരുന്നത്. ഒന്നാം ഘട്ടം കഴിഞ്ഞ ആഴ്ചയെ കഴിഞ്ഞു, രണ്ടാം ഘട്ടം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഇന്നലെയോടുകൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് അധ്യാപകരിൽ നിന്ന് അറിയാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ടാബുലേഷൻ വർക്കും അപ്പോഴപ്പോഴും തന്നെ അതാത് ദിവസങ്ങളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് വർക്കുകൾ ചില ക്യാമ്പുകളിൽ ബാക്കിയുണ്ട്. നെക്സ്റ്റ് വീക്കോട് കൂടിയിട്ട് അതും കംപ്ലീറ്റ് ആവും. പിന്നെ പ്രത്യേകിച്ച് സി ഇ മാർക്കൊന്നും പുതുതായിട്ട് എൻട്രി ചെയ്യാനില്ല. അതെല്ലാം ഓൾറെഡി കഴിഞ്ഞ ഫസ്റ്റ് ഇയർ എൻട്രി ചെയ്തത് തന്നെയാണ്. അതൊക്കെ പഴയ സി ഇ മാർക്ക് തന്നെയാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയോട് കൂടിയിട്ട്, അതായത് ഈ നവംബർ ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് തന്നെ നമ്മുടെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഒഫീഷ്യൽ ക്യാമ്പ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആകുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ തന്നെ റിസൾട്ട് വരാനുള്ള സാധ്യത ഉണ്ട് എന്നും അധ്യാപകരുടെ പ്രതീക്ഷയിൽ നിന്ന് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ. അധ്യാപകർ അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എങ്ങനെയാണ് റിസൾട്ട് എന്നൊരു ചോദ്യം വരുമ്പോൾ നിങ്ങളിൽ ഉണ്ടായേക്കാം. റിസൾട്ട് സാധാരണ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ഉണ്ടാകുന്ന പോലെ തന്നെയാണ്. തീരെ മോശമാണെന്നോ അല്ലെങ്കിൽ വളരെ നല്ലതാണ്, എല്ലാ കുട്ടികൾക്കും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നൊന്നും അധികം ആരും പറയുന്ന കേട്ടില്ല. സാധാരണ പോലുള്ളൊരു വാലുവേഷൻ ക്യാമ്പ് തന്നെ സാധാരണ രീതിയിലുള്ള ആൻസർ കീ കുട്ടികളെല്ലാവരും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അപൂർവം പേര് വെറുതെ ഈസി ആയിട്ട് വന്ന് അറ്റൻഡ് ചെയ്ത പോലെയും തോന്നിയിട്ടുണ്ട് എന്നൊക്കെയാണ് അധ്യാപകർ പറഞ്ഞത്. എന്തായാലും നമ്മൾ എഴുതിയ മാർക്കിന് അല്ലെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ആൻസറിന് കൃത്യമായ മാർക്ക് നമുക്ക് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയം ില്ല. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനും നമുക്ക് റീവാലുവേഷനൊക്കെ ഉള്ള പ്രൊവിഷൻ ഉണ്ട്. നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല എന്ന് തോന്നുവാണെങ്കിൽ, ആവശ്യമാണ്, ഞാൻ നന്നായി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും എനിക്ക് കിട്ടിയില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാവുന്നതാണ്. സാധാരണ രീതിയിൽ എന്നതുപോലെ 500 രൂപ തന്നെയാണ് റീവാലുവേഷൻ ഫീസ്. എന്തായാലും വൈകാതെ തന്നെ ഒരു 2 ആഴ്ച 3 ആഴ്ചക്കുള്ളിൽ ഉറപ്പായിട്ടും റിസൾട്ട് വരും. നല്ലൊരു റിസൾട്ട് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.